എല്ലാവർക്കും നമസ്കാരം ഞാൻ മമത പെരിയുമ്പ സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും പച്ചത്തിന്റെയും നാടായ കേരളത്തിന്റെയും ജന്മദിനമാണ് നവംബർ 1 1986 നവംബർ 1-നാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഴയ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർത്ത് കേരളം എന്ന സംസ്ഥാനം പിറവികൊണ്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളായി നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം നാഷണൽ ജിയോഗ്രാഫിക് മാഗസീന്റെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൽപ്പവൃക്ഷമായി തെങ്ങ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷവും ആന ഔദ്യോഗിക മൃഗവും വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ് ഏകദേശം 3,33,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് തന്നെ പേരുകേട്ട സ്ഥലമാണ് 2018 19 പ്രളയത്തെയും 2018 പൊട്ടിപ്പുറപ്പെട്ട നിപ്പയെയും കേരളം നേരിട്ട രീതി ലോക പ്രശംസ പിടിച്ച സംഭവങ്ങളാണ് ഇപ്പോൾ കൊറോണ വൈറസിനെതിരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പോരാട്ടം BBC ന്യൂസ് വരെ പ്രക്ഷേപണം ചെയ്തു എന്നുള്ളത് നമുക്ക് അഭിമാനം തന്നെയാണ് കേരളത്തിന്റെ 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് തുടരുവാൻ ശ്രമിക്കാം മലയാള സംസ്കാരത്തെ ആദരിച്ചുകൊണ്ടും അതുവഴി ഇന്ത്യയുടെയും വളർച്ചയ്ക്കായി നമുക്ക് പ്രയത്നിക്കാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്